ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സയ്യിദ് ബാദുഷാ തങ്ങൾ ഈ സമരപന്തലിൽ എത്തിയിരിക്കുകയാണ്. ശ്രീ തങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. താങ്കളുടെ മതപ്രകാരം താങ്കൾക്ക് ഇവിടെ വന്നിരിക്കുവാൻ താങ്കളുടെ കൂടെയുള്ളവർ സമ്മതിക്കുമോ? കൂടെയുള്ളവരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. ഭാരത സംസ്കാരം എന്നാൽ ഹിന്ദു എന്നോ ക്രിസ്തു എന്നോ മറ്റ് ജാതി എന്നോ നമ്മൾ തരംതിരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് സമർപ്പന്തലാണെങ്കിലും അതിനനുകൂലമായ ഒരു ഭാഗമായി നമ്മൾ ഉണ്ടായിരിക്കും. ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കണം. തീർച്ചയായിട്ടും. ഇപ്പോൾ ബി ജെ പിയുടെ നിലപാട് എന്താ? ബി ജെ പിയുടെ നിലപാട്, 1700 പേര് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും മരണം വരെ കിടക്കണമെങ്കിൽ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. താങ്കളോട് ഒരു ദിവസം നിരാഹാരം കിടക്കാൻ പറഞ്ഞാൽ കിടക്കുമോ? ഒരു ദിവസം അല്ല, 1000 കിടക്കാൻ പറഞ്ഞാൽ ഞാൻ കിടക്കും. അതാ എൻ്റെ കൺസെപ്റ്റ്. ഇത് പ്രത്യേകിച്ച് ഒരു മതാചാര പ്രകാരമുള്ള ഇതല്ല. ഇത് ഈ നാടിൻ്റെ, പ്രത്യേകിച്ച് ഈ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേക സംസ്കാരമാണിത്. ഒരു ജാതിയുടേതല്ല. നമ്മുടെ ശബരിമല സ്ത്രീ പ്രവേശനത്തോടനുബന്ധിച്ച് 3 സ്ത്രീകൾ ഇതുവരെ കയറി കഴിഞ്ഞു. താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് രാഷ്ട്രീയ നായരും മുഖ്യമന്ത്രി ഈ ലോകത്ത് ഇതുവരെ ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കാരണം പോലീസ്, പത്ര ദൃശ്യമാധ്യമങ്ങൾ, ഇവിടുത്തെ സകലമായ എല്ലാ ഗുണ്ടകളെയും പിടിച്ചുകൊണ്ടാണ് ഒരു CM ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടും ഈ രാജ്യത്തിൻ്റെ തകർച്ചയാണ്. ബിസിനസ് തകരും, ഇവിടുത്തെ ജനങ്ങളുടെ സ്വരജീവിതം തകരും. എല്ലാ മേഖലക്കും വളരെ ഹാനികരമായ ഒരു ഭരണമാണ് അവസാനത്തെ ഈ ഭരണം. സുപ്രീം കോടതി നിയമം നടപ്പിലാക്കുക എന്നുള്ളത് ഒരു മുഖ്യമന്ത്രിയുടെ കടമയല്ലേ, ഒരു ഗവൺമെന്റിന്റെ കടമയല്ലേ? സുപ്രീം കോടതിയുടെ രാഷ്ട്രീയത്തോടെ ഈ നടപടിക്ക് ചുക്കാൻ പിടിക്കേണ്ട ആവശ്യം ആർക്കില്ല. CM ഇല്ലല്ലോ. CM എടുത്ത തീരുമാനം തെറ്റെന്നാണോ? തീർച്ചയായിട്ടും തെറ്റല്ലേ. മാന്യമായ ഒരു തീരുമാനം CM എടുക്കാമായിരുന്നില്ലേ? ഏത് രീതിയിൽ എടുക്കണമായിരുന്നു? വിശ്വാസികളുടെ തീരുമാനം എടുക്കണം. വിശ്വാസികളല്ലേ ഈ രാജ്യം ഭരിക്കുന്നത്? ഈ വിശ്വാസികളുടെ വോട്ടല്ലേ. മുസൽമാൻ്റെതായാലും ക്രിസ്തുവിൻ്റെതായാലും ഹിന്ദുവിൻ്റെതായാലും വിശ്വാസിയാണ് ഈ രാജ്യത്തുള്ളത്. വളരെ പരിമിതമായ അവിശ്വാസികളാണ് ഈ രാജ്യത്തുള്ളത്. ഈ CMന്റെ വിശ്വാസപ്രകാരം ഇവിടെയുള്ളത് വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അതായത് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരവിടെ വളരെ 2.5 അല്ലെങ്കിൽ 3 മാത്രമേ ഈ രാജ്യത്തുണ്ടായിരിക്കുള്ളൂ, പ്രത്യേകിച്ച് കേരളത്തിൽ. ഓ, ഗവൺമെന്റിന്റെ ഒരു വൻ മതിൽ ഇവിടെ കഴിഞ്ഞ ദിവസം സൃഷ്ടിക്കപ്പെട്ടു. ധാരാളം മുസ്ലിം വനിതകൾ ആ മുസ്ലിം വനിതകൾ പങ്കെടുക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം? നിർദ്ദേശം ഞാൻ പാർട്ടിയിൽ വരാൻ പാടില്ല എന്ന് നിർദ്ദേശമുണ്ടല്ലോ. ഞാൻ പാർട്ടിയിൽ, പ്രത്യേകിച്ച് സംഘപരിവാർ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. വരാൻ പാടില്ല എന്നൊരു നിർദ്ദേശമുണ്ടല്ലോ, എന്തുകൊണ്ട് ഞാൻ പാർട്ടിയിൽ വന്നു? അപ്പോൾ മുസ്ലിം വനിതകൾ പങ്കെടുത്തത് ശരിയാണെന്നാണ് താങ്കൾ? ശരിയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല ഇല്ല, സത്യം ഏത് ഭാഗത്തുണ്ടെങ്കിൽ ആ സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ ഒരു മതത്തിനും അതിന് ഒരു വിലങ്ങുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓരോ മതവും അവരുടെ ആചാരം അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന്. ഓരോ മതം മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ സംസ്കാരമാണ്, പ്രത്യേകിച്ച് ഹൈന്ദവ സംസ്കാരം. ഈ രാജ്യത്തിൻ്റെ സംസ്കാരം 800-600 ഇവിടുത്തെ മറ്റുള്ള സംസ്കാരങ്ങൾ ഇവിടെ കയറി വന്നിട്ടുള്ളത്. ഇത് ഇവിടുത്തെ രാജ്യത്തിൻ്റെ സംസ്കാരമാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നുള്ള സംസ്കാരമല്ല. ഭാരതീയ സംസ്കാരത്തിന് 10,000 കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. ഈ സംസ്കാരമാണ്. ബി ജെ പിയുമായി നല്ല ബന്ധം പുലർത്തുന്ന ശ്രീ തങ്ങളാണ് ഇന്ന് ഇപ്പോൾ സമരപന്തലിൽ നിന്നും സംസാരിച്ചത്. അദ്ദേഹം എത്ര ദിവസം വേണമെങ്കിലും ഈ നിരാഹാരത്തിന് കൂട്ടുനിൽക്കും. കൂട് മാത്രമല്ല, നിരാഹാരം വേണമെങ്കിലും കടക്കുവാൻ തയ്യാറായാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത്. വളരെ നന്ദി.